പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുന്നതാണ് ഈ നൂറുദിനത്തിൽ കാണാനാകുന്നത് നികവാര്ന്ന ഡിജിറ്റൽ ക്ലാസുകൾ ഒപ്പം ഓൺലൈൻ ക്ലാസുകൾക്കായി സ്കൂളുകളെ യുദ്ധകാലാടിസ്ഥാനത്തിൽ സജ്ജമാക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയും സമഗ്ര പരിഷ്കരണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ച പദ്ധതികളിൽ എൺപത് ശതമാനവും പൂർത്തിയാക്കിയാണ് മുന്നേറുന്നത് മഹാമാരി കാലത്ത് കടുത്ത പ്രതിസന്ധിയെപ്പോലും അതിജീവിച്ചാണ് വിദ്യാഭ്യാസ മേഖല നൂറുദിനം പിന്നിടുന്നത് കോവിഡ് സാഹചര്യത്തിൽ കൃത്യമായി കുട്ടികൾക്ക് ഡിജിറ്റൽ ക്ലാസുകൾ ഉറപ്പാക്കി ഒപ്പം ഡിജിറ്റലിൽ നിന്നും ഓൺലൈനിലേക്ക് മാറുന്നതിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നു സ്കൂളുകളിൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ഡിജിറ്റൽ ക്ലാസുകളുടെ തുടർച്ചയായിട്ടാണ് അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുക ഇതിനായുള്ള ജി സിയൂഡ് പ്ലാറ്റ്ഫോമിന്റെ ട്രയൽ റൺ ആദ്യഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പങ്കോട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും തുടർന്ന് ജൂലൈ രണ്ടാം വാരത്തോടെ ജില്ലകളിലുമായി മുപ്പത്തിനാല് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വിജയകരമായി പൂർത്തിയാക്കി ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലായി പുതുതായി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളിൽ പൈലറ്റ് വിന്യാസം നടന്നുവരികയാണ് നാം ഡിജിറ്റൽ ക്ലാസ്സുകൾ ആരംഭിച്ചു അടുത്ത ഘട്ടമായി അധ്യാപകരും വിദ്യാർത്ഥികളും നേരിൽ കണ്ട് ആശയവിനേയം നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നാം ജി സി യുഡ് പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈൻ ക്ലാസ്സുകൾ കുറ്റമറ്റതായി നടത്തുവാൻ നമുക്കാവും എന്നതാണ് കരുതുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കൂടുതൽ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറി തൊണ്ണൂറ്റി സ്കൂൾ കെട്ടിടങ്ങൾ നാൽപ്പത്തിയെട്ട് സെക്കൻഡറി ലാബുകൾ മൂന്ന് ഹയർ സെക്കൻഡറി ലൈബ്രറികൾ എന്നിവയുടെ ഉദ്ഘാടനവും പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും മുഖ്യമന്ത്രി നിർവഹിച്ചു കിഫ്ബി പ്ലാൻ ഫണ്ട് സമഗ്ര കേരളം ഫണ്ട് നബാർഡ് ഫണ്ട് എം ഫണ്ട് എന്നിവ ഉപയോഗിച്ച് ആകെ കോടിയുടെ വികസന പ്രവർത്തനമാണ് പൂർത്തിയായത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ഭദ്രതാ അലവൻസ് കിറ്റായി വിതരണം ചെയ്യുന്ന പദ്ധതിക്കും തുടക്കമായി സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിയൊൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കുട്ടികൾക്കാണ് ഭക്ഷ്യപദ്ധതി അലവൻസായി ഭക്ഷ്യധാന്യവും ഭക്ഷ്യ കിറ്റുകളും വിതരണം ചെയ്യുന്നത് സ്കൂൾ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന വായനയുടെ വസന്തം പദ്ധതിയും വകുപ്പ് സജ്ജമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമഗ്ര മാറ്റങ്ങൾക്ക് തുടക്കമായി ഉന്നത വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കുന്നതിന് മൂന്ന് കമ്മീഷനുകളെ അടക്കം രൂപീകരിച്ചു കഴിഞ്ഞു തൊഴിലിനെയും വിദ്യാഭ്യാസത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് കൂടുതൽ ഗവേഷണാത്മകമായിട്ടുള്ള സാധ്യതകളിലേക്ക് നടന്നു ചെല്ലുന്നതിന് കഴിയുന്ന വിധത്തിലൊക്കെ നമ്മുടെ സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒരുക്കിയെടുക്കുന്ന പ്രക്രിയ സജീവമായിട്ട് മുന്നോട്ടു പോകുകയാണ് നൂറ് ദിനകർമ്മ പരിപാടിയിൽ പൂർത്തിയാക്കിയ പദ്ധതികൾ ഇവയാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ ലൈബ്രറി അക്കാദമിക് ബ്ലോക്ക് ഹിസ്റ്ററി ബ്ലോക്ക് എന്നിവ യാഥാർത്ഥ്യമാക്കി ഐ എച്ച് ആർഡിയുടെ കീഴിൽ എറണാകുളം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പി ജി ബ്ലോക്ക് പൂഞ്ഞാർ മോഡൽ പോളിടെക്നിക് കോളേജിലെ പ്രധാന കെട്ടിടം പയ്യപ്പാടി കോളേജിലെ അക്കാദമിക് ബ്ലോക്ക് എന്നിവ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് അപ്ലൈഡ് സയൻസ് കോളേജിന്റെ പ്രധാന ബ്ലോക്ക് കണ്ണൂർ കെ വിമൻസ് കോളേജ് ഇൻഡോർ സ്റ്റേഡിയവും സജ്ജമാക്കി പാലക്കാട് മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലും പയ്യന്നൂർ വനിതാ പോളിടെക്നിക്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സിവിൽ ലൈബ്രറി ബ്ലോക്കുകളും പൂർത്തീകരിച്ചു മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ ധനസഹായ പദ്ധതിക്കും തുടക്കമായി എസ് ഷീജ കൈരളി ന്യൂസ് തിരുവനന്തപുരം